ും ചങ്ങമാരെ ഒരു വീടിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ വീടിന് വരണ കട്ടിങ് മേലട്ടോ അതിനു വേണ്ടി ചില ആൾക്കാർ കാണുന്ന കൊടുത്തൊക്കെ എന്ത് ചെയ്യും ഗ്ലാഡിങ് ടൈൽസ് വെക്കും കുറച്ച് ആൾക്കാർ തേക്കുന്ന സമയത്ത് കുറച്ച് ഓവർ തേപ്പ് കട്ടിങ് കൊടുക്കും പിന്നെ പെയിൻറ്റിങ്ങും അത്രമല്ല ഉണ്ടാവില്ലല്ലോ ശരിക്കും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ഡിസൈൻ ദുനിയാവിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വാട്ടർ കട്ടിങ് വാട്ടർ കട്ടിങ് ഇല്ലാത്ത ഒരു വീടിന്ന് നാട്ടിലില്ലേ എന്നാൽ വാട്ടർ കട്ടിങ്ങിനെ മുതലാക്കാൻ പല ആൾക്കാർക്കും അറിയില്ല ചെയ്യേണ്ട ചെയ്യേണ്ട കോളത്തിൽ വാട്ടർ കട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വീട് സ്റ്റൈലാക്കി കുട്ടപ്പനാക്കി സെറ്റ് വരും അപ്പോൾ വാട്ടർ കട്ടിങ് ചെയ്യുന്നതിൻ്റെ ആ ടു സെഡ് കാര്യങ്ങൾ സിമ്പിളാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം ഈ ചുമരമ്പലാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചെല്ലാൻ വേണ്ടി പോകണം കേട്ടോ പിന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ്റെ ഒരു മെയിന് നമുക്കൊരു പൈപ്പ് കട്ട് ചെയ്യണം ഇത് ചെയ്യണത് അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൈപ്പുകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അര മുക്കാൽ ഒന്ന് ഒന്നേക്കാൽ ഒന്നര ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് ലക്ഷം പൈപ്പ് വാങ്ങി നമ്മളെടുത്തുള്ള പൈപ്പാണിത് അപ്പം അര ഒന്നര ഒന്നേക്കാലം അപ്പോൾ ഈ ഒന്നരൻ്റെ പീസ് മേൽ ഉണ്ടാക്കി തരാം കാരണം ഒന്നര എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂടുതൽ സിമെൻറ്റ് പോകില്ല അപ്പോൾ ഇത് മേലെ ഉണ്ടാക്കി പഠിപ്പിച്ച് തന്നാൽ പിന്നെ ഏത് പൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ എന്തും കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്ക് കിട്ടിക്കൊണ്ടേ നിൽക്കും പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താന്ന് അറിയുക ഇത് കറക്റ്റ് ഏത് പൈപ്പ് പൈപ്പാണെങ്കിലും നമ്മളിതിൻ്റെ സെൻറ്റർ മുറിക്കണം പിന്നെ ഇതിനും വേണ്ടിയിട്ട് ഒരടിയിൽ ഏറെ കഷ്ടം എടുക്കരുത് ഒരടീന്ന് പറഞ്ഞാൽ കയ്യിൽ ഒതുങ്ങും അപ്പോൾ ഈ പീസ് മുറിക്കാൻ വേണ്ടി പോകണേ പിന്നെ നമ്മൾ ഏത് പൈപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ആ പൈപ്പിന് മേലൊക്കെ ഒരു വര ഓൾറെഡി അവിടെ ഉണ്ടാവും കണ്ടോ ഒരു നീല വര ഏത് ലെങ്ത്തോ ഇമലൊക്കെ ഉണ്ടാവും ഇമലൊക്കെ നീല വരണ്ട് എന്താ അപ്പോൾ ഒരു വര ഇത് ഓൾറെഡി ആയി ഇനി എന്ത് ചെയ്യാന്ന് അറിയാ ഈ വരപ്പിതല്ലേ ഇതിങ്ങനെയാണ്ട് കുത്തനെ പിടിച്ചിട്ട് ഈ വരൻ്റെ നേരെ ഇപ്പുറം ഭാഗത്ത് ഇതാ സെൻറ്ററിൽ നിന്ന് കൺ ഇവിടെ ചോക്ക് കൊണ്ട് നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക ആ മാർക്ക് നേരെ അടിക്കറക്കുതാണ് അടീ കറക്കി അടീ കറക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ചെറിയൊരു പൈപ്പോ കമ്പിക്കേഷനോ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാലുകൊണ്ട് പിടിച്ചിട്ട് ഒരു കോൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ മുറിക്കാൻ വേണ്ടി പോട്ടോ അതുകൊണ്ടൊക്കെയാ ഇതാ ഉണ്ടോ ഇപ്പം എത്ര ഈ ഒരു വര ഇപ്പം എന്തായി ഇവിടെയും വര ഇവിടെയും വരായി ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഇപ്പുറത്ത് ഓലെ കമ്പനി വരയുണ്ട് ഇത് മുറിക്കണം മുറിക്കുമ്പം മെഷീൻ ആൽമ തട്ടാൻ പാടില്ല കൈമ്പലം തട്ടരുത് അപ്പം അതിനു വണ്ടിതാ കറക്റ്റ് കട്ടിങ് നോക്കിയാ ഇത് മെഷീനോണ്ട് മുറിച്ചുകൊണ്ടാണ് നേരെ മറിച്ച് ആക്സോ ഗോഡാണെന്നുണ്ടെങ്കിൽ വളഞ്ഞ് പോകുന്ന മാത്രമല്ല ഈ ഒരടിൻ്റെ പീസ് മുറിക്കുമ്പോൾ ഇതിന് വൈകുന്നാകും പിന്നെ പെർഫെക്ഷൻ ഇത്ര ഉണ്ടാവും പിന്നെ കട്ടിങ് കഴിഞ്ഞ പാടത്തന്നെ അതിൻ്റെ വക്കുമ്പോൾ കുറച്ച് കരകരണ്ടാവും അത് എന്ത് ചെയ്താണെന്ന് പറയുമോ ഇതേപോലെ തേച്ചേൻ്റെ മുകളിൽ പോയിക്കാണ്ടെന്ന് ഇങ്ങനെ ഒന്നും അറിയാൻ പറ്റുമോ ഇതാ അതും പോയി കിട്ടി സെറ്റ് ഇങ്ങോട്ട് നോക്കിയാൽ സമ്പാറടി അല്ലേ ഒരു ചെറിയൊരു നൂലിക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് ചില ഒന്നും പ്രശ്നങ്ങളുടെ കാര്യമൊന്നുമല്ല അതൊക്കെ നിങ്ങൾക്ക് പണി കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും പിന്നെ നമുക്ക് ഇത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വാഗമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ പൊടി ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് നല്ല സുഖം ഉണ്ടാകും അപ്പോൾ ഹാൻഡ് വെക്കേണ്ട കാണിച്ചു തരാം അപ്പോൾ ഏകദേശം ഇതിൻ്റെ സെൻ്ററിൽ എന്ത് ചെയ്യുക ഒരു ചെറിയ ഗ്രിപ്പ് ഉണ്ടാക്കുക എന്താ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി ഇനി ഹാൻഡ് കൊടുക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണേ അരൻ്റെ പൈപ്പ് ആണ് കാണുന്നത് ഈ അരൻ്റെ പൈപ്പിൽ നിന്ന് ഒരു നാലിഞ്ചിൽ ഒരു ചെറിയൊരു കഷ്ണം മുറിക്കുക നാലോ അഞ്ചോ നാലൊക്കെ മതി മിനിമം അല്ല അപ്പം അവിടെ ഗ്രിപ്പായി ഒരു പീസ് മുർച്ചു ചെയ്ത് ഇനി ഇത് കൂട്ടിയാണ്ട് എന്ത് ചെയ്യാന്ന് അറിയോ നമ്മളെ സൂപ്പറുകളിട്ട് ഒട്ടിക്ക് താ ഇങ്ങനെയുണ്ട് വെച്ച് ലൈവ് കാണിച്ച് തരാട്ടോ ലൈവില് ഒരു കള്ളത്തിലും ഇല്ലതാണ് ലൈവ് കാണിച്ചു തരികയാണ് ഇങ്ങനെയുണ്ട് വെച്ചിട്ട് താ ഇങ്ങനെ ഉണ്ട് കുറച്ച് ചെരിവ് നല്ലതാണ് അപ്പം പക്ഷേ ഇത് നമുക്ക് ഇറങ്ങിക്കൂടുതാണ്ടോ സാധനം സെറ്റ് പക്ഷേ ഉപയോഗിക്കുമ്പം കൈമ്മിൽ ശ്രദ്ധിക്കണം ഇങ്ങനെ രണ്ട് മിനിറ്റ് പൊടിച്ച് എന്തായാലും സാധനം സെറ്റ് ആയിക്കോലിട്ടോ ഉണങ്ങടാ ഉണങ്ങടാ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് സിമെൻ്റ് ഉണ്ടാക്കണം കുറച്ച് ഗ്രൗട്ട് ഉണ്ടാക്കണം പിന്നെ നിങ്ങളെ വീട്ടിൽ കുറച്ച് ഏരിയ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങള് ഞങ്ങളിപ്പം ചെയ്യുന്ന റേഷ്യോ പിന്തുടരുക നേരെ മറിച്ച് ഒരുപാട് ചെയ്യാണ്ടെങ്കിൽ ഒരു ചട്ടി സിമെൻറ്റിന് രണ്ടര ചട്ടി തേപ്പിൻ്റെ പൊടി ഉപയോഗിക്കുക അപ്പോഴേ ഫൈനലി ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും വരികയുള്ളൂ കൈപ്പൊടി ഒന്ന്

സിമെൻറ്റ് ഓവർ ലൂസാക്കാൻ പാടില്ല അതായത് നമ്മൾ എടുക്കുന്ന പൈപ്പ് വണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൽ ലോഡും കൂടും അപ്പോൾ അതിങ്ങനെ ചുമരുമെന്ന് തൂങ്ങും അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഇച്ച് കണ്ടതാണ് ഈ ഒരു ലൂസേ പാടുള്ളൂ ചെറിയതാ അങ്ങനെ ടൈറ്റ് ആയിട്ടത് അപ്പോൾ സെറ്റാണ് ഇനി ഗ്രൗട്ട് അപ്പം ഗ്രൗട്ട് സെറ്റാണ് 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 അപ്പം ഗ്രൗട്ട് റെഡി സിമൻറ്റ് റെഡി ഇനി ചുമര് ഒരതൽ ഇത് പഴയ ചുമരാണ് പിന്നെ പെയിൻ്റ് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ തേച്ച ഗ്രിപ്പ് ഇപ്പോഴുണ്ട് നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിസൈന് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്യേണ്ട ഏരിയ ഒരു പെയിൻ്റ് അടിച്ച ചുമരമ്മലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അവിടെ എന്ത് ചെയ്താൽ മതി നമ്മൾ ആ പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് വരുന്നിടത്തോളം വീതിക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ പെയിൻ്റ് അടിച്ച ചുമരാണെങ്കിലും ഇതേപോലെ ഗ്രിപ്പ് ചെയ്യാം ഇങ്ങനെ ഗ്രിപ്പ് ഗ്രിപ്പാക്കിയിരിക്കുകയാണെങ്കിൽ ഏത് പെയിൻറ്റ് അടിച്ചോ അവൻ്റെ സെൻറ്ററിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്വയർ ടൈപ്പിൽ വരെ ഈ മോഡൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി കുറച്ച് തണ്ണി കുടിയ തണ്ണി ഉത്തുക തണ്ണി ഉത്തണ എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഗ്രൗട്ടിന് പൂർത്തത്തിനും വേണ്ടിയിട്ടോ അതാ ഇനി ഗ്രൗട്ട് എടുക്കുക നമുക്ക് എവിടെ ചെയ്യാനുള്ള ചില ആവശ്യത്തിനനുസരിച്ച് ഗ്രൗട്ട് ഇങ്ങനെ കൊടുക്കുക ഒരടിൻ്റെ പൈപ്പ് എല്ലാം നമ്മളെടുത്ത് കണ്ട് ഒരടി അടിൻ്റെ പൈപ്പ് ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം എന്താ പറയുക നീളം കൂടിയ പൈപ്പ് പെട്ടെന്ന് പണി തീരുന്ന് പറഞ്ഞു ഉപയോഗിക്കരുത് അത് നമുക്ക് സുഖം കിട്ടില്ല പെയിൻറ് അടിച്ച ചുമരാണെങ്കിൽ മാത്രം ഇതേപോലെ ഗ്രിപ്പ് ഇട്ടുകാണ്ട് എന്ത് ചെയ്താൽ മതി ഗ്രൗട്ട് എന്തായാലും കൊടുക്കണം ഗ്രൗട്ടിന് ഉള്ളുകൾ ഇറങ്ങി ഇപ്പോൾ ആ ഉള്ളിൽ ഗ്രൗട്ട് ഇറങ്ങി പുടുത്തേ ഇനി നെക്സ്റ്റ് പണിയാണെങ്കിൽ ചെറിയ ചട്ടകം വള്ളത്തിലാണ്ട് മുക്കി എല്ലാം കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയ പ്രയോഗിക്കാൻ മാത്രമേ ഉള്ളതാണ് പൈപ്പ് ഇങ്ങനെയാണ്ട് മലത്തി വയ്ക്കുക നമ്മളെ സിമെൻറ്റ് തിരിക്ക് നിറച്ചിട്ട് ഇങ്ങനെ മത്സ്യം ഏത് ആൾക്കാർക്കും ഇത് ഐഡിയ കാണുമ്പോൾ തന്നെ പൈപ്പ് ചെറുതാക്കാനോ ചെറിയ പൈപ്പ് നമ്മൾ ചെയ്താലും ഇങ്ങനെ നേക്കട്ടും ഒരുപാട് ഐഡിയ തോന്നും അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയായിട്ട് പിടിക്കുക ഇങ്ങനെയായിട്ട് പിടിച്ചിട്ടൊക്കെ ഏകദേശം ഇവിടെ ഇങ്ങനെ വെക്കുക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കി ഇതിപ്പോൾ ഉണ്ടോ ഈ വക്കുണ്ടല്ലോ ഈ വക്ക് ഏകദേശം ചുമരൻ്റെ ടോപ്പ് ലെവലിൽ ഇതിങ്ങനെ വല്ല ഇങ്ങനെ അമർത്തുക അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല നെക്സ്റ്റ് അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ ഇതിൻ്റെ രണ്ട് വക്ക് ഷേപ്പിലാക്കിയല്ല വക്കൊക്കെ എങ്ങനെ കട്ട് ചെയ്യുക അടുത്ത് എടുക്കുക അതാ പുതിയ പൈപ്പ് കൊണ്ട് കാണിച്ചു തരിക അതാത് ക്യാമറ എഡിറ്റിങ്ങിൽ കള്ളത്തരൊന്നും നമ്മൾ ചെയ്യൂല അതിൻ്റെ മ്യൂസിക് ആണ് ഇത് എന്താണെന്ന് തരുമോ ഇതാ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് എടുക്കുക ആ എന്തെങ്കിലും ഒരു ചേഖ ഇതുമൊക്കെ കണ്ട് കയറ്റുക ഇതാ അത് കയറ്റി വെച്ചു കണ്ടോ എന്നിട്ട് ടോപ്പ് ലെവലാണ് നോക്കുക ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ വള്ളം വള്ളം വരുന്നൊക്കെ ചാർജ് ചാർ തരണം നോക്കിയാ കണ്ടോ ഇതാ ഇനി ഇങ്ങനെ വലിക്കുക നിങ്ങളെ കൈപ്പാസ് എങ്ങോട്ടാണോ നിങ്ങൾ അങ്ങോട്ട് വലിച്ചാൽ മതി ഇതാ ഒന്നരൻ്റെ പൈപ്പ് മേലാണ് നിങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്ത് കാണിച്ചത് ഒന്നരൻ്റെ പൈപ്പ് മേൽ ഇവിടെ ഈ ടോപ്പ് വരെ മുട്ടിച്ചു ഇവിടുന്ന് ഇതുവരെ മുട്ടിച്ചു പക്ഷേ മൂല മുട്ടിയിട്ടില്ല ഈ മൂല എങ്ങനെ എങ്ങനെയാണ് മുട്ടിക്കണമെന്നുള്ള കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു ഉള്ളൂ ആദ്യം ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഫില്ലാക്കുക ഇങ്ങനെ ഉണ്ട് പൈപ്പിൽ നിറയ്ക്കുക പൈപ്പിൽ ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ വരതാണ് എന്നിട്ടിതാ ഈ തുഞ്ചം കറക്റ്റാക്കുക ഈ തുഞ്ചം കറക്റ്റാക്കിയിട്ട് നേരെ കൊണ്ടുവരുക വരിക ഇവിടെ വെക്കുക ഇത് എത്ര വേണം നോക്കുക ഇത്രയല്ല വണ്ടി ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് പുറത്തേക്ക് ഒഴിവാക്കുക ഇപ്പം നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ലാക്കാനുള്ള സാധനമാണ് ഈ കാണുന്നത് ഇത് ഇതീക്ക് വയ്ക്കുക ദാ അയവ 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 ഇപ്പം സാധനം സെറ്റായി ഇനി ഇത് എങ്ങനെയാണ് മൂല കറക്റ്റ് ആക്കല് വെച്ചാൽ ദാ ഇതിപ്പോൾ സംഭവം റെഡി ആയി ഈ ലെവൽ നിൽക്കുന്ന അവസ്ഥയിലും എനിക്ക് ഈ ചട്ടകം വെച്ചുകൊണ്ട് ഇത് കറക്റ്റ് തൊണ്ണൂറാക്കാൻ എനിക്ക് കഴിയും പക്ഷേ നിങ്ങളോട് ഇതിൻ്റെ കറക്റ്റ് ടെക്നിക്കും കൂടെ കാണിച്ചു ഞാൻ ചെയ്യണ മോശത്തരല്ലേ അതിന് ഈ പൈപ്പിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യാൻ അറിയോ നാൽപ്പത്തി അഞ്ചിലേക്ക് മാറ്റുക എന്നിട്ട് ഓക്കെ മറ്റൊരുക്ക് നാൽപ്പത്തഞ്ചാക്കണം നാൽപ്പത്തഞ്ചായി ണ്ടോ കട്ട് ചെയ്ത് കേട്ടോ ചെയ്താ ഇതാ നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും കൂടുമ്പോൾ തൊണ്ണൂറ് ഉണ്ടോ നാൽപ്പത്തഞ്ച് യുവാക്കി ചിട്ടി ഈ കോൺ ഉണ്ടല്ലോ ഈ കോണ് ഇവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ഗ്യാപ്പിൽ കുറച്ച് സിമെൻ്റ് വെക്കുക ഇങ്ങനെ സിമെൻറ്റ് കുറച്ച് വെക്കുക എന്തൊക്കെ കളിയുണ്ട് മക്കൾ പടവ് തേപ്പ് എല്ലാ സൈസ് ഗുലുമാലും നമ്മൾ കാണിച്ചതാണ് ഇതിപ്പോൾ ഇങ്ങനായി ഇപ്പം തന്നെ മൂലായി എന്താ ചെയ്യുക അയ്യോ ഹയ്യ ഹയ്യ ഇനി എന്ത് ചെയ്യുന്നില്ല ഇത് വെക്കുക ഹയ്യ ഹയ്യ ഹയ്യോ ഉണ്ടോ എന്തൊക്കെയാ ഈ മൂല കണ്ടോ 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 ഇവിടെ ഈ മൂല അടച്ചേ ഇവിടെ ഇതും ഇതാണ് ഇതിൻ്റെ ഫോൺ ഇതൊക്കെ ടൈം എടുത്ത് വൃത്തിയാക്കി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാവും എന്താ ഹൈയ്യാ ഹൈയോ ഹൈയ ഉണ്ടോ 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 ഇപ്പം അതിൻ്റെ മൂല ഏതൊക്കെയാണ് ഉണ്ടോ ഉണ്ടോ മൂലായി അതാണ് തൊണ്ണൂറ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു മണ്ടൻ പൊട്ടൻ ഇത്ര കാണിക്കാൻ വേണ്ടി എൻ്റെ പത്ത് മിനിറ്റ് വേസ്റ്റാക്കി ഇന്നോ ഇനി കേട്ടോക്കെ ഈ എടുക്കുക ഈ എടുത്തിട്ട് ഏകദേശം ഇതിൻ്റെ സെൻ്റർ ഇത് എല്ലാ ഏരിയക്കും ആവശ്യം ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയകൾ ജനാലിൻ്റെ വക്കിന് എവിടെങ്കിലൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എടാ ഗ്ലാസ് എടുത്താൽ ഇങ്ങനെ വരയ്ക്കുക മണ്ടൻ പൊട്ടൻ മണ്ടൻ പൊട്ടൻ അവനാണ് പൊട്ടൻ മണ്ടൻ പൊട്ടൻ മണ്ടൻ പൊട്ടൻ ഇതാ വരയ്ക്കുക ഇങ്ങനെ വരച്ചപ്പം സെൻ്റട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുക നല്ല കൂർപ്പുള്ള ഗ്ലാസ് ഉണ്ട് കൂർപ്പുള്ള ആ ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക ഈ മൂലക്കന്ന് നിന്ന് നമ്മൾ ഇതാ ഏകദേശം കളവൊക്കെ എടുത്ത് ചേട്ടാണിയാ ഒന്നേ ഒരു കമ്മട്ടാട്ടോ ഇതാ ഒന്നര ഇഞ്ചല്ലേ നമ്മൾ ഒരിഞ്ചാണ് വെക്കണമെന്നുണ്ടോ ഒരിഞ്ചി ഇതല്ലേ അയ്യോ എന്താ മൂന്ന് ലോങ് ഷർട്ടിലുണ്ടല്ലോ ഇതിനുള്ളിലൊക്കെ പെയിൻറ് കയറി ഇറങ്ങുമ്പോൾ എന്മാര് ലുക്കാടോ ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണെന്ന് അറിയോ ഈ കാണുന്ന വാക്കിലെ ഏരയ്ക്ക് ഏത് കളറ് പുതാരത്തിന് വെള്ള ഇതിനെ ചുവപ്പെടുത്തേക്കുക മിയ മിയുടെ ഇതിപ്പം നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ആ വക്കുള്ളതല്ലേ ആ കൂർപ്പുള്ളതാണല്ലേ അതാണെങ്കിൽ നല്ല ലുക്ക് ഉണ്ടാവും പണി അങ്ങനെ ഉണ്ടോ ഇനി കുറച്ചാണ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും സംഭവം സൂപ്പറാക്കി കൊടുത്തിട്ടോ അപ്പം നമ്മൾ ഗ്ലാസ് കൊണ്ട് ഈ ഡിസൈൻ ചെയ്ത് സിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സിമെൻറ്റ് ഇങ്ങനെ പിടിച്ചു അപ്പോൾ എന്ത് ചെയ്താൽ മതി ചട്ടയും കൊണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ആ റൗണ്ടിനുസരിച്ച് ഒരതി എടുത്താൽ മതി ഇതാ സംഭവത്തിൽ ഓവർ പണിയൊന്നും എടുത്തില്ല സാധാരണ ചട്ടയും കൊണ്ട് ഒരതി എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ലുക്കൊക്കെയാണ് എന്താ ഗ്ലേസിങ് ആർക്ക് ലോങ് ഉണ്ടല്ലോ ആർക്ക് മനസ്സിലാവല്ലോ പിന്നെ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പെയിൻറ്റ് അടിക്കുമ്പോഴാണ് പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ഫുള് ആയിട്ട് വലിച്ചിട്ട് ഈ കട്ടിങ്ങ് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പം ഇത് ഉണങ്ങി ഉണ്ടാവും നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്നടി ഇതേപോലെ നീളത്തിൽ വലിച്ചിട്ട് സ്റ്റീലിൻ്റെ ഏത് ഗ്ലാസ് വേണമെന്ന് അറിയാം ഈ മടക്കുള്ള ഗ്ലാസ് അല്ല വണ്ടി നല്ല കൂർപ്പുള്ള അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക ആ കുമ്മായത്തിൻ്റെ ആ പച്ച പൊതിർപ്പ് തന്നെ പോരുമ്പം കറക്റ്റ് നല്ല ഗ്ലേസിങ് കിട്ടും ഇതൊക്കെ നല്ല ലോങ്ങിൽ ടോപ്പിലൊക്കെ കൊടുത്താണല്ലോ ഭയങ്കര ലുക്കാണ് ഇനി നിങ്ങൾ ഈ കട്ടിങ് ചെയ്തില്ല എന്നെ പോലും ഏത് പൈപ്പ് എടുത്ത് കണ്ടും ഈ കാണുന്ന ഈ പുറത്തുള്ള എക്സ്റ്റീരിയർ ഈ വക്കുമലൊക്കെ ഇങ്ങനെ ചെയ്താലും എന്താ ലാകുന്ന വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും ഇരിക്കുമ്പോൾ ഈ പാറപ്പൊടികൊണ്ട് തേച്ചതാണെങ്കിൽ വേഗം വക്ക് പൊട്ടും ഈ പൈപ്പും അവിടെ വന്ന് കഴിഞ്ഞാൽ തേപ്പിൻ്റെ കൂടെ ചെയ്താൽ പിന്നെ ഒന്നും അലയിക്കില്ല തേപ്പ് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ചുമരാണെങ്കിലും ഇതേപോലെ ചെയ്യുക ഉറപ്പിനൊരു കുറവുണ്ടാവില്ല അപ്പം വക്കൊരിക്കലും പൊട്ടൂല പിന്നെ ഓടൊക്കെ ചെയ്യാൻ വെച്ചുകയാണെങ്കിൽ പെരൻ്റെ ജാനി ഫ്രണ്ടിൽ ആ ജാനിമലൊക്കെ ഒരു മുക്കാൽ ഒരു ഒന്നിൻ്റെത് ഒരു ഒന്നേക്കാൽ എന്താ മൂന്നാണോ ഒപ്പരം ഒപ്പരം ഭയങ്കര ലുക്ക് വക്കിൽ മാത്രം അതേപോലെ വീടിൻ്റെ പാ മറ്റേ നമ്മളെ ചാട്ടനുള്ള പ്രൊഡക്ഷനെ അയ്മ കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കൊടുത്തു നോക്കുകയാണെങ്കിൽ ജനാലിൻ്റെ ആ സ്ക്വയർ ഉണ്ടല്ലോ അതിന് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ പോരാത്തതിന് ഇതിന് ഇങ്ങനെയല്ലാത്തൊരു സംഭവമാണ് ഈ കാണുന്നത് എന്താ ചെയ്യുക ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു തിരുമണ കല്ലിൻ്റെ കൊട്ടത്തളം ഏരിയ ഇവിടെ വള്ളം അങ്ങോട്ട് മാറാതെക്കാൻ വേണ്ടി ചെയ്ത് നോക്കിയാൽ അതൊക്കെ നമ്മൾ ചെയ്ത് എത്ര കാലം മുമ്പ് ചെയ്തു പോയ പരിപാടിയാണ് വള്ളം എടുക്കും പോകില്ല അങ്ങനെ ഈ പൈപ്പുകൾ കൗത്തിട്ട് വലിച്ചുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ച് സൺസേഡിൻ്റെ ചിലപ്പോൾ ഫ്ലാറ്റ് കോൺക്രീറ്റിൽ നിന്ന് വെള്ളം ഇഷ്ടമെ വെക്കാതെ ഇങ്ങോട്ട് ചാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പൈപ്പ് അണ്ട് മുറിച്ചിട്ട് കുറച്ച് സിമെൻറ്റ് നിറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൂട്ടി കൂട്ടി വലിച്ചു നോക്കുകയാണെങ്കിൽ വള്ളം അങ്ങോട്ട് മറിൽ നിൽക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് അടിച്ച ഒരു ഡിസൈൻ ഇനി കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒന്നര രണ്ട് മീറ്റർ വലിക്കാൻ ആപ്പട ആ ചട്ടിക്കാന സാധനം ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡിസൈൻ വീഡിയോകൾ ഇനി വേക്കിൽ